നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്നും കേരളത്തിലേക്ക് ഒഴുകുന്നത് കോടികളെന്ന് കണ്ടെത്തൽ. പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസായ കോഴിക്കോട് മീഞ്ചന്തയിലെ യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ച് മാത്രം 120 കോടിയുടെ ഇടപാടുകൾ നടന്നുവെന്നാണ് നിഗമനം. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് സ്വദേശികളാണ് ഈ ഫണ്ടിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മീഞ്ചന്ത യൂണിറ്റ് വഴി വൻ പണമിടപാടാണ് നടന്നിട്ടുള്ളത്. അതിനാൽ ഇടപാടുകൾ നടത്തിയ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് സ്വദേശികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ഈ യൂണിറ്റിലേക്ക് പണം എത്തിയിട്ടുണ്ട്. വിദേശ ഫണ്ടുകൾക്ക് പുറമെ PFA പ്രവാസികളിൽ നിന്ന് എല്ലാ മാസവും നിശ്ചിത സംഖ്യ പിരിവും വാങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ച് കണ്ണൂർ പെരിങ്ങത്തൂർ സ്വദേശിയായ ഷഫീഖ് കാണുന്നു. ഖത്തറിലെ സജീവ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനാണ് ഇയാൾ. അത്തോളി സ്വദേശിയായ KP സഫീറാണ് ദേശീയ കമ്മിറ്റിയുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത്. യൂണിറ്റി ഹൗസ് കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഈ ഇടപാടുകളും. മലപ്പുറം പെരുമ്പടപ്പ് ഡിവിഷൻ പ്രസിഡന്റ് BP അബ്ദുൾ റസാഖാണ് അബുദാബി കേന്ദ്രീകരിച്ചിട്ടുള്ള ഇടപാടുകൾക്ക് മേൽനോട്ടം വഹിച്ചത്. 1000-ലധികം അക്കൗണ്ടുകൾ ഉപയോഗിച്ചായിരുന്നു ഇടപാടുകൾ നടത്തിയിരുന്നതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നുണ്ട്. അതേസമയം നിരോധനം ഏർപ്പെടുത്തിയതിന് പിന്നാലെ PFA സഹായം എന്ന നിലയിൽ കോടികൾ കേരളത്തിലേക്ക് ഒഴുകുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തി വരികയാണ്. അതേസമയം പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ രൂപമായ SDPI ഓഫീസുകളിൽ നിന്ന് വിവിധ രേഖകൾ തീവ്രവാദികൾ കഴിഞ്ഞ ദിവസം വ്യാപകമായി നീക്കം ചെയ്തിരുന്നു. ആയഞ്ചേരി SDPI ഓഫീസിൽ മാത്രമായി കെട്ടുകണക്കിന് ഫയലുകളും മറ്റു രേഖകളുമാണ് മാറ്റിയത്. കഴിഞ്ഞ കാലങ്ങളിൽ വിവിധ യോഗങ്ങളുടെ മിറ്റ്നസ് പുസ്തകങ്ങളും ഇതിൽപ്പെടും. സംഘടനയിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദികളുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ ഏജൻസികളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാനുള്ള മുൻകരുതലാണ് ഓഫീസുകളിലെ കടലാസുകൾ മാറ്റുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം. പലയിടങ്ങളിലെയും ഓഫീസുകളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകൾ എടുത്തു മാറ്റിയ നിലയിലാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംഘടന നൽകിയ കണക്കിൽ വൻ കൃത്രിമം നടത്തിയതായി കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തുവന്നിരുന്നു. കോടികളുടെ വരുമാനം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും 400,000 രൂപയുടെ കണക്ക് മാത്രമാണ് കമ്മീഷന് ഹാജരാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. നടപടിക്ക് സാധ്യതയുണ്ടെന്ന ഭയത്തിലാണ് ഓഫീസുകളിലെ രേഖകളും വ്യാപകമായി മാറ്റുന്നത്. എന്നാൽ സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം SDPI ഓഫീസുകളിലെ ഫയൽ നീക്കത്തെ ഗൗരവമായി കാണുന്നില്ലെന്നാണ് ആക്ഷേപങ്ങൾ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച സാഹചര്യത്തിൽ നിരോധിത സംഘടനകളുടെ ചുമരെഴുത്തുകളും ഫ്ലെക്സ് ബോർഡുകളും വടകരയിൽ സജീവമാണ്. കൊടികളും തോരണങ്ങളും സോഷ്യൽ മീഡിയയിലെ സാന്നിധ്യം സംബന്ധിച്ച് പോലും അന്വേഷണത്തിന് പോലീസ് തയ്യാറാകുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.